നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന രഹസ്യം ഈശോയുടെ ഉത്ഥാനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്, ഈശോ ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് എന്ന്. ഈശോ ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഈശോ അറിയപ്പെടുന്ന നല്ല മനുഷ്യരിൽ ഒരാളായിട്ട് മാത്രം പരിഗണിക്കപ്പെടുമായിരുന്നു. വളരെയേറെ നല്ല പ്രബോധനങ്ങൾ നൽകിയ, നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ, നീതിമാനായ ഒരു മനുഷ്യനായിട്ട് മാത്രം ഈശോ എണ്ണപ്പെടുമായിരുന്നു. എന്നാൽ ഈശോ അരുളിച്ചെയ്തതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സമാനതകളില്ലാത്ത ഏകാന്ത വൈശിഷ്ട്യത്തിന്റെ മാതൃകയായിട്ട് ഈശോ മാറി. അവിടുന്ന് മരിച്ച് സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു. മഹനീയ രാത്രി നിശിഹാനാ
നമ്മളെല്ലാവരും ഉച്ചിതനായ കർത്താവിനെ കാണാത്തവരാണ്, കാണാതെ വിശ്വസിക്കുന്നവരാ. ഓരോ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവിന്റെ ഉത്ഥാനത്തിലുള്ള ആ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മ ആചരിക്കുക മാത്രം ചെയ്യുന്ന ഒരവസരമായിട്ട് മാറരുത് നമ്മുടെ ഉയർപ്പ് തിരുന്നാൾ ആഘോഷം. അതുപോലെ തന്നെ ഒരു ആഘോഷത്തിന്റെ അവസരം മാത്രവും ആകരുത്. നമ്മൾ ആഘോഷിക്കണം, ഉയർപ്പ് തിരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ട ഒരവസരമാണ്. പക്ഷെ ആഘോഷത്തിന്റെയോ അനുസ്മരണത്തിന്റെയോ മാത്രം അവസരമായിട്ട് ഉയർപ്പ് തിരുന്നാളിനെ നമ്മൾ കാണരുത്. കർത്താവിന്റെ ഉത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള അവസരമായിട്ട് ഈ ഉയർപ്പ് തിരുന്നാൾ മാറണം. ഉയർപ്പ് തിരുന്നാളിനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. നവമായ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പോസ്തലന്മാർ കർത്താവിൽ വിശ്വസിച്ചില്ല. വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ കർത്താവ് മരിച്ചതിന് ശേഷം മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഒരു കാത്തിരിപ്പൊന്നും അവിടെ നടന്നില്ല. അപ്പോസ്തലന്മാർ അവിടെ പ്രവർത്തനത്തിൽ വ്യാപൃതരായി. കർത്താവ് മരിച്ചു, ഉത്ഥാനം ചെയ്യുമെന്നുള്ള കാര്യം പോലും അവർ ഓർത്തില്ല. ഉത്ഥാനത്തിരുന്നാൽ ഉയർത്തിരുന്നാൽ ആഘോഷിക്കുന്ന അവസരങ്ങള് നമുക്ക് ഓരോരുത്തർക്കും ഉത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നവീകരിക്കുവാൻ, ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ഉള്ള അവസരം കർത്താവ് നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. കർത്താവ് അരുളിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കർത്താവിന്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നത് മതിയായ തെളിവുകൾ നമുക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. തെളിവുകൾ നമുക്കുണ്ട്, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്, കർത്താവിനെ കണ്ട മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ഒഴിഞ്ഞ കല്ലറ അതും ഒരു തെളിവ് തന്നെയാണ്. Thank you.
ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ദാനമാണ്, മഹാദാനമാണ്, അവർണനീയമായ ദാനമാണ് കർത്താവിന്റെ ഉത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരായ നമ്മളെല്ലാവരും അനുഗ്രഹീതരാ. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചാലാണ് മറ്റെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, എല്ലാറ്റിന്റെയും പൊരുള് നമുക്ക് ലഭിക്കുക. കർത്താവിന്റെ വചനങ്ങളുടെ ആ സാധുത അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. കർത്താവ് അള്ളിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റു. അപ്പസ്തോലന്മാർക്ക് കർത്താവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവിന്റെ വചനങ്ങളിൽ അവർ വിശ്വസിക്കുമായിരുന്നു, ആ വചനങ്ങളുടെ സാധുത അവർക്ക് ബോധ്യമാകുമായിരുന്നു. കർത്താവ് അള്ളിച്ചതല്ലേ, കർത്താവിലെ അള്ളിച്ചത്, അതുകൊണ്ട് അത് അതുപോലെ തന്നെ നടക്കുമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുമായിരുന്നു. എന്നാൽ അവർ പ്രകാരം ചെയ്തില്ല. വചനങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം, വചനങ്ങളുടെ പൊരുൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം, വചനങ്ങളുടെ സാധുതയെ പറ്റിയുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. കർത്താവ് അള്ളിച്ചതെല്ലാം അതുപോലെ തന്നെ നിറവേറപ്പെടുമെന്ന് അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തെ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കർത്താവിന്റെ വചനമാണിത്, ഈ വചന സത്യമാണ്, ഈ വചനത്തിന്റെ സാധുത അപ്പോൾ നമുക്ക് ബോധ്യമാകും. എന്നെ കൂടാതെ യാതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? കർത്താവ് മർത്തായോട് ചോദിക്കുകയുണ്ടായി. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവുള്ള വിശ്വാസം നമുക്ക് ആഴത്തുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചെയ്തതുപോലെ നിറവേറപ്പെടുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Thank you.
നമ്മുടെ കർത്താവ് തന്റെ അനുയായികളായ എല്ലാവർക്കും നൽകിയതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് മൂന്ന് കൽപ്പനകളെ പറ്റിയാണ്. ആദ്യത്തെ കൽപ്പന പരിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ കർത്താവ് നൽകിയ കൽപ്പനയായിരുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ആ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ എന്ന കൽപ്പനയായിരുന്നു. മൂന്നാമതൊരു കൽപ്പന കൂടി കർത്താവ് നമുക്ക് നൽകുകയുണ്ടായി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കൽപ്പനയായിരുന്നു അത്. ആദ്യത്തെ കൽപ്പന പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള കൽപ്പന. രണ്ടാമത്തേത് പരസ്പരം സ്നേഹിക്കുവാനുള്ള കൽപ്പന. മൂന്നാമത്തെ കൽപ്പന ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കൽപ്പന. ഇത് മൂന്നും ബന്ധപ്പെട്ട കൽപ്പനകളാണ്. പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശയുടെ അർപ്പണമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. ഓരോ പരിശുദ്ധ കുർബാനയും കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന വസ്തുത നമ്മെ അനുസ്മരിപ്പിക്കുന്ന അവസരമാണ്. അതോടൊപ്പം തന്നെ ഒരു പരിശുദ്ധ കുർബാനയിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ സന്ദേശം, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനുള്ള ആ ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ആഹ്വാനമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. കർത്താവിന്റെ അനുയായികളെ തിരിച്ചറിയാനുള്ള മാർഗം അവരുടെ പരസ്പരമുള്ള സ്നേഹമായിരിക്കണമെന്ന് കർത്താവ് വ്യക്തമാക്കുകയുണ്ടായി. ഹരിദയായ ജഗതാരമേ.
എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി നമ്മുടെ കർത്താവിന്റെ തിരുവുത്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രത്യേകമായിട്ട് ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരായ എല്ലാവർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. നിശിഹാനാദന്റെ ഉത്താരരാത്രി രാത്രി രാത്രി മഹനീയ രാത്രി നിശിഹാനാദന്റെ ഉത്താരരാത്രി